ഹായ് ഹലോ എല്ലാ തൂവൽസ്പർശം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നും വലിയൊരു കോളിളക്കമൊന്നും സൃഷ്ടിക്കാതെ തന്നെയാണ് എപ്പിസോഡ് അവസാനിച്ചത്. പക്ഷേ നാളെ എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും ഹർഷൻ്റെ ഓഫീസിൽ ആ ഒരു സംഘർഷം അതുടൻ തന്നെ സംഭവിക്കും. തുമ്പിയും ഹർഷനും തമ്മിൽ നേർക്ക് നേർ നിന്ന് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇതിനിടയിൽ നമ്മുടെ വിവേകിനെ പറഞ്ഞ് എങ്ങനെയാണ് അരുൺ കൺവിൻസ് ചെയ്യാൻ പോകുന്നത്, അതായത് സുബയ്യയുടെ മുഖം പുറത്ത് കാണിക്കാതെ നമ്മുടെ ശ്രേയചേച്ചിയിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് എങ്ങനെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിവേകിന് സാധിക്കുക, അതിനെങ്ങനെയാണ് വിവേകിന് ഒപ്പം നിന്ന് കൊച്ചു ഡോക്ടർക്ക് സഹകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം. ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ളതും നമ്മുടെ ശ്രേയച്ചി തുമ്പിയെ അന്വേഷിച്ചുള്ള ആ ഒരു പോക്കായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ളത് നമ്മുടെ വിനീത ചേച്ചിയും നമ്മുടെ അപ്പച്ചിയും തമ്മിലുള്ളൊരു സംസാരമാണ്. ഏതായാലും നമ്മുടെ സഹദേവൻ അടിയൊക്കെ കിട്ടി ഒന്ന് പഞ്ഞി കിട്ടി അവിടെ ഇട്ടേക്കാണ്. പക്ഷേ ഒരു കാര്യവുമില്ല, സഹദേവൻ അവിടെ കിടന്നും എത്രയും മോശമായിട്ടുള്ള പരിപാടി ചെയ്യാമോ അതും ചെയ്യും. ഇപ്പോൾ ആ ധർമ്മേന്ദ്രയുടെ പിന്നാലെയാണ് പോകുന്നത്. ശരിക്കും ധർമ്മേന്ദ്രയെ കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ പ്ലാനിങ് ശ്രേയ അറിയും. അതായത് അന്ന് എങ്ങനെയാണ് തുമ്പിയെ മാളുവാക്കി ശ്രേയചേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്നത്, അത്രയും വെൽ പ്ലാൻഡായിട്ട് സൃഷ്ടിച്ച ഒരു കഥ, അത് നമ്മുടെ അവിനാശിനും സഹദേവനും പങ്കുള്ള ആ കഥയെക്കുറിച്ച് സുമിത്ര ആൻറ്റി, അതുപോലെ തന്നെ വർമ്മ സാറ്, സുകുമാരൻ അങ്കിൾ ഇവരെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവിനാശ് ജയിലിൽ തന്നെ കിടക്കും. ഇനി കഥ പോകുന്നത് അവിനാശ് ജയിലിലേക്ക് തന്നെയാണ്. അതിനുള്ള എല്ലാ സൂചനകളും ഉണ്ട്. കാരണം ഈ ധർമ്മേന്ദ്രയും തുമ്പിയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമാണ് ശരിക്കും പ്രോബ്ലം എന്ന് പറയുന്നത്. അല്ലാതെ തുമ്പി ചെയ്തതല്ല പ്രശ്നം. തുമ്പിയെ, അതായത് ലേഡി റോബിൻഹുഡ് ആയിരുന്ന സമയത്ത് പോലും ആ കേസുകളിലെല്ലാം അവിനാശാണ് ലേഡി റോബിൻഹുഡ് ആയിട്ടിരുന്ന സമയത്ത് രക്ഷിച്ചത് എന്നും അവിടുന്ന് പിന്നീട് ഇത്തരത്തിൽ മാളുമായിട്ട് കൊണ്ടുവന്ന് കളിപ്പിച്ചതെന്നും എല്ലാം ശ്രേയച്ചി അറിയും. പക്ഷേ ഇതിനിടയിൽ തുമ്പി ഭയക്കുന്നത് സുബയ്യയെ ശ്രേയച്ചി കാണുമോ, സുബയ്യയെ ഇനി ജയിലിൽ അടയ്ക്കുമോ, തന്നെ തട്ടിക്കൊണ്ടുപോയ കഥയിൽ സുബയ്യയാണല്ലോ പ്രതി, അതുമാത്രമാണ് തുമ്പിയുടെ പേടി എന്ന് പറയുന്നത്. എന്നാൽ ഇതിനൊപ്പം തന്നെ ഇത്രയും കള്ളത്തരങ്ങൾ ഇപ്പോൾ ശ്രേയച്ചി അറിയുകയാണെങ്കിൽ ഇനി താൻ ചേച്ചിയുടെ കുഞ്ഞാവെ അല്ല എന്ന് തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ടും ശ്രേയച്ചിയുടെ കുഞ്ഞാവ തുമ്പി ആയതുകൊണ്ട് ആ പ്രശ്നം വലിയൊരു പ്രശ്നമാകില്ല. എന്നാൽ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് പോലും തനിക്ക് സഹിക്കാൻ സാധിക്കില്ല എന്ന് തുമ്പി പറയുന്നുണ്ട്. അപ്പോൾ കൊച്ചു ഡോക്ടർ പോലും പറയുന്നുണ്ട് ഇന്നിപ്പോൾ ഡി എൻ എ ടെസ്റ്റൊക്കെ ഉള്ളതാണ്, ഇതൊരു വലിയ പ്രശ്നമാവില്ല എന്ന്. എന്നാൽ ശ്രേയച്ചി സംശയിക്കുക എന്ന് പറയുന്നത് പോലും സഹിക്കാൻ തുമ്പിക്ക് സാധിക്കില്ല. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് അപ്പച്ചിയും വിനീത ചേച്ചിയും അവിടെ രണ്ടുപേരും സ്പൈയാണ്. അപ്പോൾ ഇന്നത്തേതിൽ ഒരു കോമഡി സീൻ എന്ന് പറയുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് പോകുമ്പോഴും നമുക്ക് എന്താകും ഇനി സംഭവിക്കുക എന്നുള്ള ക്യൂരിയോസിറ്റി നിൽക്കുമ്പോഴും ഇവരുടെ ആ ഒരു ടോക്ക് വരുമ്പോൾ നമ്മൾ ചിരിച്ചു പോകും. അതായത് നീ ആരുടെ സ്പൈയാണ്? ഞാൻ മാളുവിൻ്റെ സ്പൈയാണ്. നീ ആരുടെ സ്പൈയാണ്? ഞാൻ ശ്രേയച്ചിയുടെ സ്പൈയാണ്. അപ്പോൾ ശ്രേയാ മേഡത്തിൻ്റെ സ്പൈ. അപ്പോൾ ഈ പറഞ്ഞ രണ്ടുപേരും സ്പൈ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ രണ്ട് സ്പൈകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നാൽ ശ്രേയച്ചിക്ക് അറിയില്ല മാളുവിന് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന അപ്പച്ചിയെക്കുറിച്ചും അപ്പച്ചി എന്താണ് ശ്രേയച്ചിക്ക് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന വിനീത ചേച്ചിയെക്കുറിച്ചും മാളുവിനോടും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രശ്നമില്ലാതെ അതിങ്ങനെ സമാന്തരമായിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതായാലും ശരി, ആ കോമഡികൾക്കിടയിലും അടുത്തൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ കൊച്ചു ഡോക്ടറിനെ ശ്രേയ പൊക്കുന്നുണ്ട്. കൊച്ചു ഡോക്ടറാണെങ്കിൽ എങ്ങനെ പോയാലും മണ്ടത്തരവേ പറയും. അത്രയും എന്താ പറയുക, കള്ളത്തരം പറയാനോ അല്ലെങ്കിൽ ഒരാളെ പറ്റിക്കാനോ ഉള്ള കഴിവ് കൊച്ചു ഡോക്ടർക്കില്ല. കൊച്ചു ഡോക്ടറിനോട് എന്ത് ചോദിച്ചാലും, എസ്പെഷ്യലി ശ്രേയച്ച് ചോദിച്ചാൽ മുട്ട് വിറയ്ക്കും. അതുപോലെ ഇന്നൊരു അബദ്ധം വീണ്ടും കൊച്ചു ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചാലും ശരി, തുമ്പിയെ ഒറ്റ കൊടുക്കില്ല, അത് നമ്മുടെ ശ്രേയച്ചിക്കും നന്നായിട്ട് അറിയാം. ഏതായാലും കൊച്ചു ഡോക്ടറിൻ്റെ പല കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു ഡോക്ടറിൻ്റെ സംസാരം. എസ്പെഷ്യലി ശ്രേയച്ചിയും കൊച്ചു ഡോക്ടറും തമ്മിലുള്ള കോംബോ കിടുവാണ്. അത് മുമ്പ് തൊട്ട് പഴയ ആ ഒരു കഥയുടെ ആ ഒരു കണ്ടിന്യൂവേഷൻ നോക്കുവാണെങ്കിൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാം എല്ലാം ഇപ്പോഴും കൊച്ചു ഡോക്ടർ ശ്രേയ്ക്ക് കൊടുക്കുന്ന ഒരു ഹിൻ്റ് ഉണ്ട്. എപ്പോഴും ശ്രേയച്ചിക്ക് ഒപ്പം നിൽക്കാനാണ് കൊച്ചു ഡോക്ടർ ആഗ്രഹിക്കുന്നത്. തുമ്പിയുടെ ഈ ഒരു കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചു കൊടുക്കുക എന്നുള്ളത് എപ്പോഴും കൊച്ചു ഡോക്ടർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊച്ചു ഡോക്ടറാണ് മിടുക്കൻ. ഏതായാലും വരും എപ്പിസോഡുകളിൽ തുമ്പിയും ഹർഷൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാര്യവും ശ്രേയച്ചി കണ്ടുപിടിക്കും. അപ്പോൾ കോളനിക്ക് വേണ്ടിയിട്ട് തുമ്പി വീണ്ടും ലേഡി റോബിൻഹുഡായി എന്നുള്ളത് മനസ്സിലാകും.
പക്ഷെ അതിൻ്റെ കൂടെ സുബ്ബയുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ തുമ്പി രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ തുമ്പി മനസ്സിലാക്കാതെ എങ്ങനെ, പക്ഷേ ഉറപ്പായിട്ടും സുബ്ബയെ ശ്രേയസ് കണ്ടുപിടിക്കുന്നുണ്ട്, അത് പ്രോമിസാണ്, കണ്ടുപിടിക്കുന്നുണ്ട്. സുബ്ബയെ അവിനാഷിനൊപ്പം ആ ജയിലിൽ അടയ്ക്കുന്നതും സീനിൽ നമ്മൾ കണ്ടതാണ് ജനറൽ പ്രോമോയിൽ. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ ആ ഒരു ഈ ഒരാഴ്ച തന്നെ നമ്മുടെ ജനറൽ പ്രോമോയിലെ ക്ലൈമാക്സ് സീൻ, ആ ഒരു സീക്വൻസ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കും വലുതായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ശരി, നമുക്ക് വരും എപ്പിസോഡുകൾ നോക്കാം. ഈ ഒരു ട്രാക്ക് കഴിയുമ്പോഴത്തേക്കും ശ്രേയജിയും തുമ്പിയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് മാത്രമാണ്. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എല്ലാ കഥയും സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.